നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലൈഫ് മിഷൻ കേസിൽ പ്രതിയായ എം ശിവശങ്കറിന് ജാമ്യം അനുവദിക്കുന്ന വിഷയം ഇപ്പോൾ കോടതിയിൽ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈഫ് മിഷൻ കേസിലെ മുഖ്യ സൂത്രധാരനും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ എം ശിവശങ്കറിന് ജാമ്യം നൽകരുതോ എന്ന നിലപാടാണ് കോടതിയിൽ ഇന്നും ഈഡ് സ്വീകരിച്ചത് കള്ളപ്പണ ഇടപാടിലൂടെ സ്പോൺസേഡ് ഭീകരവാദത്തിനുള്ള ശ്രമമാണ് പ്രതികൾ നടത്തിയതെന്നും ഇ ഡി കോടതിയിൽ വ്യക്തമാക്കി സ്വപ്ന സുരേഷിന്റെ ലോക്കറിൽ നിന്ന് കിട്ടിയ പണം ശിവശങ്കറിൻ്റേതാണെന്നും ഇ ഡി കോടതിയിൽ വ്യക്തമാക്കി ഇത് സംബന്ധിച്ച മൊഴികൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലും സ്വപ്ന സുരേഷും നൽകിയിട്ടുണ്ടെന്നും ഇ ഡി കൂട്ടിച്ചേർത്തു കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ കണ്ടെത്താനുണ്ടെന്നും അതിനാൽ ശിവശങ്കറിന് ജാമ്യം അനുവദിക്കരുത് എന്നുമാണ് ഇ ഡി കോടതിയിൽ നിലപാട് സ്വീകരിച്ചത് ആരോഗ്യ പ്രശ്നങ്ങളെ മറയാക്കി അതിന്റെ പേരിൽ ജാമ്യം അനുവദിക്കണമെന്ന വാദം നിലനിൽക്കില്ലെന്നും ഇ ഡി പറയുന്നു ഇതിനു മുമ്പും അറസ്റ്റിലായപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞാണ് ശിവശങ്കർ ജാമ്യം നേടിയത് എന്നാൽ അതിനു പിന്നാലെ ജോലിയിൽ പ്രവേശിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് സ്വപ്നയുടെ ലോക്കറിൽ നിന്ന് ലഭിച്ച പണവുമായി ബന്ധപ്പെടുത്തി ശിവശങ്കറിനെ നേരത്തെയും ചോദ്യം ചെയ്തിരുന്നു ഇക്കാര്യം കോടതി ഇന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഇതേ ലോക്കറിനെ ബന്ധപ്പെടുത്തി എങ്ങനെയാണ് മറ്റൊരു കേസ് എടുക്കുന്നതെന്നും കോടതി ഇന്ന് ആരാഞ്ഞു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പണമിടപാട് അന്വേഷിച്ചപ്പോഴാണ് ലൈഫ് മിഷൻ അഴിമതി ബോധ്യപ്പെട്ടതെന്ന അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുണ്ട് കേസിലെ വാദം നാളെയും തുടരും എന്നാൽ തന്നെ ഭീഷണിപ്പെടുത്തി ഈ കേസിൽ നിന്നും പിൻവലിപ്പിക്കാൻ ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടായി എന്ന് ഇതിനു മുമ്പ് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിരുന്നു ഫേസ്ബുക്കിലൂടെയാണ് സ്വപ്ന സുരേഷ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് മുപ്പത് കോടി രൂപയാണ് ഈ കേസിൽ നിന്നും പിൻവാങ്ങാൻ തനിക്ക് വാഗ്ദാനം നൽകിയതെന്നും താൻ കേരളത്തിൽ നിന്നും മാറി നിൽക്കണം എന്നുള്ള സമ്മർദ്ദമാണ് ഉണ്ടായതെന്നും സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിട്ടുണ്ട് തനിക്ക് നേരെ ഭീഷണി ഉണ്ടായി എന്നുള്ള പരാതിയിൽ സ്വപ്ന സുരേഷ് നൽകിയ കേസിൽ കർണാടക പോലീസ് നടപടി തുടരുകയാണ് എന്തായാലും ശിവശങ്കറിന് ജാമ്യം നൽകുന്ന വിഷയം നാളെ കോടതി വീണ്ടും പരിഗണിക്കും